हलो डियर्स अस्सलाम वालेकुम इट्स मिशा हलानी वाचिंग इश्क व्लॉग्स इन या वन और हाईली रिक्वेस्टेड वीडियो आयत्ते कुर्सी नाम ഇതിന്റെ ഒരു സീക്രട്ട് ഉണ്ട് നമ്മൾ ആയത്തെ കുറിച്ച് ചെയ്യുന്ന ഒരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് ചെയ്തു കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് A3 സൈസ് ആണ് അപ്പോൾ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആണ് ട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് A3 സൈസിൻ്റെ പേപ്പറിൻ്റെ താഴേക്ക് 19 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക ഇപ്പോൾ ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ A3 സൈസിനെ എടുക്കുക അപ്പോൾ അടുത്തത് ഒരു 8 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് 10B പെൻസിലാണ് നിങ്ങൾക്ക് നല്ലപോലെ വീഡിയോയിൽ വിസിബിൾ ആണ് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ നോർമൽ HB പെൻസിൽ തന്നെ യൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു 9 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിളും കൂടെ വരക്കുക ഇത് കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ A3 സൈസ് പേപ്പർ എടുക്കുക ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ മെഷർമെൻ്റും ഒന്ന് ചെയ്യുക ഞാൻ ഈ 9 സെൻറ്റിമീറ്ററിൻ്റെ റേഡിയസുള്ള സർക്കിളും കൂടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം 14 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിളും കൂടെ വരക്കുക പതിനാല് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ബോക്സ് കിട്ടും നമ്മുടെ ജോമെട്രി ബോക്സിൽ കിട്ടുന്ന ആ കോമ്പസിൻ്റെ മുഴുവനാണ് കേട്ടോ ഒരു 14 സെൻറ്റിമീറ്റർ അപ്പോൾ ഞാൻ അടുത്ത സർക്കിളും കൂടെ വരച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ 3 സർക്കിളാണ് വരച്ചിട്ടുള്ളത് അത് ആദ്യത്തേത് 8 സെൻറ്റിമീറ്റർ രണ്ടാമത്തേത് 9 മൂന്നാമത്തേത് 14 സെൻറ്റിമീറ്റർ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട് നമ്മൾ കോമ്പസ് കൊണ്ട് വരക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊരു ഡോട്ട് കാണാൻ പറ്റും ആ ഡോട്ടിൽ നിന്ന് നമുക്ക് 8 ഈക്വൽ പാർട്സ് ആക്കി മാറ്റണം നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലപോലെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സ്ലോ ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സ്റ്റാറിട്ട ഭാഗം കണ്ടില്ലേ ആ സ്റ്റാറിട്ട ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 2 ലൈൻസും കൂടെ വരഞ്ഞു കൊടുക്കണം ആ സ്റ്റാറിട്ട ഭാഗത്തിൻ്റെ ഹാഫ് എടുക്കുക അതിൽ ഒരു നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഹാഫ് ഭാഗം എത്രയാണ് സ്കെയിൽ അളർന്ന് വെച്ചിട്ട് അതിൻ്റെ ഭാഗത്തു നിന്ന് സെൻറ്ററിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് വലിയ സർക്കിളില്ലേ അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ അള്ളാഹു എന്ന് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ഇത് സെയിം ലെവൽ ഈ സെയിം അളവൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആയത്തെ കുറിച്ചിട്ട് ഷേപ്പ് കിട്ടും അപ്പോൾ ഇത് ഒരു സീക്രട്ടാണ് നമ്മൾ ആയത്തെക്കുറിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്രട്ടാണ് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്യാപ്പിനുള്ളിൽ ആ കറക്റ്റ് ഗ്യാപ്പിനുള്ളിൽ ആ സെക്കൻഡ് ആ സർക്കിൾ വരുന്നത് വരെ ഫസ്റ്റ് സർക്കിളിൻ്റെ മേലെ മുതൽ സെക്കൻഡ് സർക്കിളിൻ്റെ മൂന്നാമത്തെ സർക്കിൾ വരെയും നമുക്ക് അള്ളാഹു എന്ന് എഴുതി കൊടുക്കാം അതിനപ്പുറം ഇപ്പുറമൊന്നും ആവാൻ പാടില്ല നമുക്ക് ആ നമ്മൾ വരച്ച് വെച്ചില്ലേ ആ ലൈൻസിൻ്റെ അകത്തായിട്ട് മാത്രമായിട്ട് വരച്ച് വെച്ച് കൊടുക്കാം ആ അള്ളാഹു എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ അലിഫ് വരുന്നത് നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള ആ സർക്കിളിൻ്റെ നമ്മൾ 8 പാർട്സ് ആക്കിയില്ലേ അതിൻ്റെ സെൻട്രലുള്ള ലൈനിലേക്കാണ് നമുക്ക് അലിഫ് വരക്കേണ്ടത് അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്നൊരു റെഫറൻസ് ഇമേജ് എടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂഗിളിൽ നിങ്ങൾക്ക് സൂറത്തിലില്ല സോറി ആയത്തെ കുർസിയുടെ കാലിഗ്രാഫി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ഒത്തിരി കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ അലിഫുകൾ ഒത്തിരിയുണ്ട് ആയത്തെ കുറിച്ചിൽ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ അലിഫുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ അലിഫ് വരേണ്ടത് നമുക്കൊരു കണക്കുണ്ട് അപ്പോൾ 1, 2, 3 ഈ ഭാഗം തൊട്ടിട്ട് താഴേക്ക് 1, 2, 3 ഇതാ കാണിക്കുന്നില്ലേ ആ മൂന്നാമത്തെ ട്രയാങ്കിൾ വരെ മാത്രമേ നമ്മുടെ അലിഫ് എത്താൻ പാടുള്ളൂ അതിൽ കൂടുതൽ എത്താൻ പാടില്ല അപ്പോൾ ആ ഒരു സെൻട്രലിൻ്റെ അകത്തായിട്ട് വേണം ആ 3 ട്രയാങ്കിളിൻ്റെ അകത്തായിട്ട് നമ്മൾ അലിഫ് വരക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഫറൻസ് ഇമേജ് നോക്കുക അതിൽ എണ്ണി നോക്കുക എത്രമാത്രം അലിഫ് ഉണ്ടെന്ന് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് അത് സെയിം നോക്കിയിട്ട് എഴുതാം അപ്പോൾ
ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ ഒത്തിരി അങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവാറുണ്ട്. നിങ്ങൾ റെഫറൻസ് ഇമേജ് തന്നെ നോക്കിയിട്ട് ആ സെയിം ഒന്ന് കോപ്പി ചെയ്യാം. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ വീഡിയോ അത്യാവശ്യം സ്പീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സ്പീഡ് സ്ലോ ആക്കിയിട്ട് കാണാം. അപ്പോൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, വീഡിയോ നന്നായിട്ടുണ്ട്, നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്റ്റെപ്പ് 1, 2, 3 ലെസൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ലെസണിലൊക്കെ നല്ല ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എവിടെയൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഞാനിത് ജോയിൻ ചെയ്യുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈസി ആയിട്ട് നല്ല ഡബിൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, കലമൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ റെഫറൻസ് ഇമേജ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഒരു റെഫറൻസ് ആയിട്ട് ഒരു പിക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നോക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ കമൻറ്റിലൂടെ ജോയിൻ ചെയ്യൂ, എന്നെ ജോയിൻ ചെയ്യുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ കമൻറ്റിലൂടെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറും തരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ നമ്പറും തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൂടെയോ അല്ലാന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഹായ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങളുടെ നമ്പർ അയക്കാം, നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം, നെയിം പ്ലേസ് ഒന്ന് വോയിസ് മെസ്സേജ് അയക്കാം, പിന്നെ അതിന് അടിയിലായിട്ട് നമ്പറും കൂടെ അയക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ എങ്ങനെയാണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. പക്ഷേ ക്ലാസ്സൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെൻട്രലുള്ള ഭാഗങ്ങൾ മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ജോയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മൂന്നാമത്തെ സെൻറ്ററിൽ നമ്മൾ വരച്ച മൂന്നാമത്തെ സർക്കിളിലാണ് നമ്മളിനി ഫില്ല് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുതായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ പെൻസിൽ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നിങ്ങൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ നമ്മൾ 8 പാർട്സ് ആക്കി. ആ 8 പാർട്സിലുള്ള ലൈൻസിൽ രണ്ടെണ്ണം ദാണ്ട് ആ സൈഡിൽ വരുന്ന രണ്ട് ലൈൻസ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ആ മൂന്നാമത്തെ സർക്കിളിലേക്കും ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ അതിനകത്തായിട്ട് വേണം നമുക്ക് ഇത് വരക്കാനായിട്ട്. ഞാനൊന്നിത് ഫില്ല് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർക്കർ കൊണ്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്, പെർമനൻറ്റ് മാർക്കർ. അതിന് ഞാൻ ആദ്യം ഒന്ന് സ്കെച്ച് പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഫ്രെയിമൊന്നും ചെയ്ത് വെക്കാനായിട്ടല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ മാർക്കർ യൂസ് ചെയ്യുന്നത്. ഈ മാർക്കർ പെർമനൻ്റ് ആണെങ്കിലും അത്ര കൊള്ളത്തില്ല, ഞാൻ പിന്നീട് അതിൻ്റെ ഷെയ്ഡൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസിനും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫ്രെയിമൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ CD മാർക്കറോ അല്ലെങ്കിൽ പെർമനൻറ്റ് നമുക്ക് വേറെ ഒക്കെ കിട്ടും. ബ്ലാക്കിലും എല്ലാ കളേഴ്സിലൊക്കെ ഇപ്പോൾ ജെൽ പെന്നും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ മൂന്നാമത്തെ സർക്കിളിലുള്ള ചെറിയ പാർട്സാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡബിൾ പെൻസിൽ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ഞാനൊന്ന് എഴുതി കൊടുത്ത ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ഒത്തിരി അങ്ങ് വലുതായി കൊടുക്കുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് മുഴുവനായിട്ട് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ചെറിയ നമുക്ക് എഡ്ജസ്സൊക്കെ മാത്രമേ ഞാൻ ഒന്നായത് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിതിൽ ഹറക്കത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഫില്ലായി കാണും. ഇപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഫസ്റ്റ് കാണുമ്പോൾ, പക്ഷേങ്കിൽ അതിൽ ഹറക്കത്തൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നത് കാരണം ഞാൻ ഫസ്റ്റ് തന്നെ കളർ ഫിൽ ചെയ്തതിന് മുമ്പ് തന്നെ എവിടെയൊക്കെയാണ് ഫിൽ ചെയ്യുന്നതും എന്തൊക്കെയാണ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ മൂന്ന് സർക്കിളിലും നമ്മൾ എന്തൊക്കെയാണ് ഫിൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഈ നടുവിലത്തെ സർക്കിളുള്ള ഭാഗമൊക്കെ അതിലെ ഹർക്കത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്കെച്ച് പെനോട് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്, അതിലും കൂടെ ഹർക്കത്തൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് സൂം അടിച്ച് നോക്കിയിട്ട് അതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്യാന്നുള്ളൂ. നമ്മളൊന്ന് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഇതൊക്കെ ഫിൽ ചെയ്ത് വരുമ്പോഴേക്ക്, പക്ഷേ എങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനിയൊരു വീഡിയോയും വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.